ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. സ്നാക്കായിട്ട് മാത്രമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് രണ്ട് പുഴുങ്ങിയ മുട്ടയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റെസിപ്പിയും കൂടി ആയതുകൊണ്ട് നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പുഴുങ്ങിയ മുട്ട മുറിച്ച് അതിൻ്റെ മഞ്ഞക്കരുവും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് മഞ്ഞക്കരു നമ്മളൊരു ബൗളിലാക്കി മാറ്റി വെച്ചു. വെള്ളക്കരു വെള്ള നമ്മൾ നല്ലതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വളരെ കുഞ്ഞു കുഞ്ഞുതായിട്ടൊന്ന് കത്തി വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ആ വെള്ള അരിഞ്ഞെടുക്കുന്നുണ്ട്, കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെള്ളം അവിടെ മാറ്റി വയ്ക്കുക. നമ്മൾ മഞ്ഞക്കരി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഒരു ബൗളിൽ, അത് ഇനി ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ മഞ്ഞക്കരി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാവുന്നതാണ്, ആഡ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ആഡ് ചെയ്യുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ ചില്ലി ഫ്ലേക്സിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ ഒരു എരിവ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിസ്സ സീസണിങ് ആണ്. ഒറിഗാനോ ഉള്ളവർ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, അതുപോലെ 2 ടേബിൾ സ്പൂൺ മയോണൈസ്. മയോണൈസ് എങ്ങനെയാണ് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഉപ്പ് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുള്ള മയോണൈസിലും അതുപോലെ പിസ്സ സീസണിങ്ങിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെള്ള മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫില്ലിംഗ് റെഡി ആയതിന് ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കി ഉപ്പോ അല്ലെങ്കിൽ എരിവോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫില്ലിംഗ് ഇനി നമുക്ക് ബ്രെഡിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ഞാനിവിടെ കാണുന്ന ഒരു ഭംഗി വരാനായിട്ട് സർക്കിൾ ഷേപ്പിലിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്ത് ഒരു സർക്കിളായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇങ്ങനെ സർക്കിൾ തന്നെ വേണമെന്നൊന്നുമില്ല, സാധാ നമ്മുടെ ബ്രെഡ് സ്ലൈസിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാനൊന്നുകൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുത്തത്, സർക്കിളായിട്ട് കട്ട് ചെയ്തത്. അങ്ങനെ 8 ബ്രെഡ് പീസ് ഞാനിങ്ങനെ സർക്കിളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ പീസും ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളതിലേക്ക് നമ്മുടെ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിംഗ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റൊരു സ്ലൈസ് കൊണ്ട് ബ്രെഡ് സ്ലൈസ് കൊണ്ട് അതിനെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ 4 പേർക്ക് സെർവ് ചെയ്യുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ബ്രെഡ് സ്ലൈസും നമ്മളിതുപോലെ ഇങ്ങനെ ഒരു ബ്രെഡ് സ്ലൈസിലെ ഫില്ലിംഗ് വെച്ച് മറ്റൊരു ബ്രെഡ് സ്ലൈസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള സാൻഡ്വിച്ചുകൾ അതിലേക്ക് വെച്ച് മുകൾ ഭാഗത്തും സൈഡിലെല്ലാം നെയ്യ് ചെറുതായി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് തിരിച്ചും മറിച്ചു വിട്ട് 2 ഭാഗവും നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക കേട്ടോ. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഭാഗം നമ്മൾ മുരിഞ്ഞതിന് ശേഷം അത് തിരിച്ചിട്ട് അടുത്ത ഭാഗം കൂടി നമ്മൾ മുരിച്ചെടുക്കണം കേട്ടോ. തീ ഒത്തിരി കൂട്ടി വെക്കരുത്, ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ 2 ഭാഗവും മുരിഞ്ഞതിന് ശേഷം നമുക്കത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ചൂടോടു കൂടി കഴിക്കാനായാലും അല്ലെങ്കിൽ നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനായാലും തണുത്തതിന് ശേഷം കഴിക്കാനായാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് നമുക്കൊന്നുകൂടി ഭംഗി കൂട്ടാനായിട്ട് ഇതിന് മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ സൈഡ് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മയണൈസും സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.